കണ്ണൂരിൽ ഉൾപ്പെടെ ആറ് സ്ഥാനാർത്ഥിയാകണമെന്ന കാര്യത്തിൽ പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളാണ് തീരുമാനമെടുക്കേണ്ടതെന്ന സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ഓരോ ആളും ഏത് മേഖലയിൽ പ്രവർത്തിക്കണമെന്ന പാർട്ടിയാണ് തീരുമാനിക്കുക. വ്യക്തികൾക്ക് അതിൽ റോളില്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വാർത്തകൾ പലതും വരുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, അത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു. വാർത്തകൾ പല പേരും വരും. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയും എൽ ഡി എഫുമാണ്. അത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. പാർട്ടി ഓരോ ആളെയും ഓരോ ചുമതല ഏൽപ്പിക്കുമ്പോൾ ആ ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാര് അച്ചടക്കമുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ അനുസരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞാണ് യു ഡി എഫ് പ്രചരണം അഴിച്ചുവിട്ടത്. പ്രധാനമന്ത്രിയുടെ സംസ്ഥാനം എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയവർക്ക് പ്രധാന പ്രതിപക്ഷമാകാൻ പോലും കഴിഞ്ഞില്ലെന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് വോട്ടു ചെയ്യുക എന്നതിനർത്ഥം ബി ജെ പിയെ സഹായിക്കുക എന്നതാണ്. കോൺഗ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ബി ജെ പിക്ക് സഹായകമാകുന്ന അവസ്ഥയാണ് രാജ്യത്ത് സൃഷ്ടിക്കുകയെന്നും എം വി ജയരാജൻ പറഞ്ഞു. ഭാവി പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് യു ഡി എഫിന്റെ പ്രതിനിധികൾ ഡൽഹിയിലെത്തുക എന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞവർക്ക് അന്ന് പ്രധാനമന്ത്രിയായി രാഹുലിനെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല, രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ബി ജെ പിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ പലർക്കും അതുമായി ബന്ധമില്ല. പി മോഹൻ മാസ്റ്ററെ വിട്ടയച്ചതിലൂടെ സി പി എമ്മിന് പങ്കില്ല എന്ന് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. കേസിൽ കോടതിയുടെ വിധികൾ വരുമല്ലോ, സ്വാഭാവികമല്ലേ? ടി പി കേസിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ലാത്തതാണ്. അതിലിപ്പോ ഹൈക്കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായും അതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ സി പി ഐ എമ്മിനെ വേട്ടയാടാൻ വേണ്ടി യു ഡി എഫ് ഭരണകാലത്ത് ആ കേസിനെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ശ്രമം ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് മോഹനൻ മാസ്റ്ററെ കീഴ്ക്കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തി വിട്ടയച്ചത് സാധൂകരിക്കുന്നതിലൂടെ വ്യക്തമാണ്. സി പി എമ്മിനെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കിയതും അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പ്രതികളാക്കപ്പെട്ട ജ്യോതിബാബു, കെ കെ കൃഷ്ണൻ എന്നിവർ ആ സമയത്ത് എവിടെയായിരുന്നുവെന്ന് ആ നാട്ടിലെ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാകും. സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഈ കേസ് അന്നത്തെ ഭരണകൂടം ഉപയോഗിച്ചതെന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.